ഒരു മിനിറ്റ് എന്നെ വീഴ്ത്തല്ലേ പ്ലീസ്. എന്ത് പറയാൻ പടം ഭയങ്കര ഇമോഷണൽ ആണ്. പടം കണ്ടിറങ്ങുന്നേ ഉള്ളൂ, മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുക. അപ്പം ഒന്ന് വീട്ടിൽ പോയി രാജുവിനെ കാണണം, ഒന്ന് വഴി വിട്ടാൽ നന്നായിരുന്നു. എനിക്ക് നമ്മൾ ഭയങ്കരമായിട്ട് മൂവ് ചെയ്യുന്ന ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും പെർഫോമൻസസും ഒക്കെ ഒരുപാട് വിഷമം, ഒരുപാട് കരച്ചിലും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും സന്തോഷവും ഹോപ്പും ഒക്കെ ഉണ്ട് അതിൽ. ഭയങ്കര രസമുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം എന്നെ മൂവ് ചെയ്ത പെർഫോമൻസ്, സ്വാഭാവികമായിട്ടും ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഏറ്റവും അധികം എഫേർട്ട് ഇട്ടിട്ടുള്ള പെർഫോമൻസും കൂടെയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്നെ ഏറ്റവും അധികം മൂവ് ചെയ്ത ഒരു ക്യാരക്ടർ ആൻഡ് ഫസ്റ്റ് ബ്രെത്ത് മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായാലും നടപ്പായാലും എല്ലാം ഇതുവരെ കണ്ടിട്ടുള്ള ഒരു പൃഥ്വിരാജായിട്ട് സംവിധായകന്റെ 18 വർഷത്തെ ഓരോന്നായിട്ട് എടുത്ത് ചോദിക്കുമെന്ന് വേണം. എനിക്ക് അവരെടുത്തിട്ടുള്ള പണിയിൽ അവർക്ക് കിട്ടേണ്ട റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് സിനിമ കണ്ടിട്ടുള്ളത് തോന്നുന്നത്. അവര് ഹാപ്പി ആവട്ടെ, സിനിമ നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ, അങ്ങനെ ചോദ്യങ്ങൾക്ക് ഉത്തരവൊന്നും തരുന്നില്ല. ഗംഭീര സിനിമ, എന്താ പ്രത്യേകിച്ച് പറയാനുള്ളത്? കാരണം ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഈ സിനിമ. പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ്. എല്ലാ ഒരു സിനിമയുടെ എല്ലാ മേഖലകളും ഒരുപോലെ നന്നായ സിനിമ, അത് മാത്രമേ പറയാനുള്ളൂ. കാരണം എല്ലാ രംഗവും, മ്യൂസിക് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രഫി പറയാതിരിക്കാൻ വയ്യ. സുനിലിന്റെ വർക്ക് ഗംഭീരമാണ്. അതുപോലെ പൃഥ്വിരാജിന്റെ അഭിനയം നമ്മളെ ഞെട്ടിച്ചു. ഇതുപോലെ ഒരു ഞാൻ അടുത്ത കാലത്തൊന്നും ഇങ്ങനൊരു മലയാള സിനിമ കണ്ടിട്ടില്ല. ഒരുപാട് സന്തോഷത്തോടെ, ഭയങ്കര ഹൃദയം നിറഞ്ഞിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നത്. എല്ലാ ഏരിയയും നന്നായ ഒരു സിനിമ, അതാണ് ഒറ്റ ബാക്കി പറയാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു.